രാജ്യത്ത് ചില തൽപരകക്ഷികൾ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംഘടിതമായി ചില പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വാർത്തകൾ നിരന്തരമായി തത്വമേ ന്യൂസിലൂടെ നൽകുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെ രാജ്യത്തെ ഏതാണ്ട് 1100 വരുന്ന വിദ്യാഭ്യാസ വിചക്ഷകർ, ഒപ്പം പണ്ഡിതർ, ഗവേഷകർ ഇവരെല്ലാം ചേർന്ന് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പറയേണ്ടത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ എന്തിനാണ് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു സ്വൈര ജീവിതത്തിലെ ഒരു അവസ്ഥാവിശേഷത്തെ ഖണ്ഡിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് 1100 വരുന്ന വിദ്യാഭ്യാസ വിചക്ഷകരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധന്മാരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, ഇവരെല്ലാം ചേർന്ന് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം വളരെ ഇടകീറി പരിശോധിച്ച് പഠിച്ച് അതിൻ്റെ നല്ല വശങ്ങൾ, ദേശത്തിന് പ്രയോജനപ്പെടുന്ന വശങ്ങളെപ്പറ്റി വളരെ വ്യക്തമായ രീതിയിൽ ഒരു നിഗമനത്തിലെത്തിച്ചേർന്നതിന് ശേഷം ഈ നിയമത്തെ ഇരുകൈകളും നീട്ടി ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എന്ന ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഈ അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്, അതായത് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം ഒരു ദീർഘകാലമായി അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കൊടിയമായിട്ടുള്ള ജാതീയ വിവേചനം, മതപീഡനം ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള, സാമ്പത്തിക അസമത്വമൊക്കെ വാങ്ങേണ്ടി വന്നിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആ ഒരു വലിയ ഒരു അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് അവർക്ക് ഇനിയുള്ള കാലമെങ്കിലും വളരെ മനസ്സമാധാനത്തോടുകൂടി ഭാരതം എന്ന ഒരു സുഖശീതലിമയിൽ വന്ന് അവരുടെ ശിഷ്ടജീവിതം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ച് അവരുടേതായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച് അതിൽ ആരാധന സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ച് അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ സംബന്ധിച്ച് ആരെയും ഭയക്കാതെ നിർഭയത്തോടുകൂടി ഭാരതത്തിലെ പൗരൻ എന്ന തരത്തിൽ തന്നെ ആ ഒരു ലേബലിൽ തന്നെ ഇന്ത്യയിലെമ്പാടും സഞ്ചരിക്കാം, ഇന്ത്യയിൽ വിദ്യാഭ്യാസം ചെയ്യാം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാം, ഇന്ത്യയിൽ എവിടെയും ജോലിയെടുക്കാം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെ അവർക്ക് വലിയ ഫേവറുകൾ നൽകുന്ന തരത്തിലേക്കാണ് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന ഒരു വലിയ, അതിനെ ഇരുകൈ നീട്ടി തങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നാണ് 1100 വരുന്ന ഈ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു നിലപാട്. നമുക്കറിയാം ലിയാഖാത്ത് നെഹ്റു ഉടമ്പടി 1950, ആ 1950 ലിയാഖാത്ത് നെഹ്റു ഉടമ്പടി പരാജയമായിരുന്നു. അതിനുശേഷം കോൺഗ്രസ്സിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിരവധി നേതാക്കൾ അവർ പറയുന്നുണ്ടായിരുന്നു, ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, അവരെ ഇന്ത്യയിലേക്ക് വിളിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം, അവരെ കൂടി മനുഷ്യത്വപരമായി സമീപിക്കണം, അവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കണം, അവരെ കൂടി നമ്മൾക്ക് കരുതണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ മുൻതലമുറക്കാരാണ് ഇപ്പോൾ ഇരു എന്താ പറയുക നഖശിഖാന്തം എതിർക്കുന്നത് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി തോന്നുന്നത് എന്നുകൂടി ഈ ഒരു കൂട്ടായ്മ അവർ പറയുന്നു. കാരണം നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതി ആ നാട്ടിലെ ജനങ്ങൾ, ആ നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനനുസരിച്ചാണ്. നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നത് സബ്കാ വികാസ് എന്ന് തന്നെയാണ്. കാരണം രാജ്യം എത്തരത്തിൽ പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത നിലവാരം, അവരുടെ ദൈനംദിന ഇടപെടൽ, സാമൂഹ്യ വിഷയങ്ങളിലുള്ള പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ട ഇടപെടൽ, ഇതെല്ലാം തന്നെ വേണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരു പരിധിവരെ ഈ കേന്ദ്ര സർക്കാർ, ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ, ആദ്യ നരേന്ദ്രമോദി സർക്കാർ അത് തുടങ്ങി വെച്ചു, രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അത് വളരെ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാണ് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം. കാരണം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്ന, ഇന്ത്യയിൽ താമസിച്ച്, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലേർപ്പെടുന്ന തീവ്രവാദികൾക്കും മതമൗലികവാദികൾക്കും മാത്രമാണ് ഇന്ത്യയിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കൊണ്ട് പേടിക്കേണ്ടത്. മറ്റു ഒരു തരത്തിലുമുള്ള
ഒരു ഭയവും ന്യൂനപക്ഷങ്ങൾക്കോ ദളിതർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിനോ ഒന്നും വേണ്ട എന്ന് ആവർത്തിച്ച് സർക്കാർ പറയുമ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമം ഏതാണ്ട് വലിയ ജലബോംബാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ടുള്ള നിലനിൽപ്പ് അവർക്കെല്ലാവർക്കും, കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെന്നും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ആയാലും അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലനിൽപ്പാണ്, അവർക്ക് തങ്ങളുടെ നിലനിൽപ്പാണ് വലിയത് രാഷ്ട്രത്തെക്കാളിലും. അതുകൊണ്ടാണ് ഇവർ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദികളുമായും ഭീകരവാദികളുമായും ആക്ടിവിസ്റ്റുകളുമായും ഒക്കെ സന്ധി ചെയ്തുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇവർക്കെല്ലാവർക്കും മുഖത്തേറ്റ ഒരടിയായി തന്നെ മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഒരു 1100 വരുന്ന ഈ പണ്ഡിതർ, വിദ്യാഭ്യാസ വിചക്ഷകർ, അതേപോലെ തന്നെ വലിയ ഗവേഷകർ ഇവരെല്ലാം ചേർന്ന് ഒരുമിച്ച് ഒപ്പിട്ടിട്ടുള്ള ഈ ഒരു വലിയ ഒരു പ്രസ്താവന.